വന്നപ്പോൾ നാം എന്തു കൊണ്ടുവന്നു ഇനി പോകുമ്പോൾ നാം എന്തു കൊണ്ടുപോകും ഈ കാണുന്നതെല്ലാം നമുക്കുള്ളതാണോ ഭുവനൈക സത്യം വെറും മായയല്ലേ പ്രണാമം ഞാൻ ലാലഴകം തിരക്കിട്ട ജീവിത യാത്രക്കിടയിൽ നാം പലപ്പോഴും ഈശ്വരനെ മറന്നു പോകാറുണ്ട് ജീവിതത്തിൽ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈശ്വരനെ ഓർക്കുന്നത് ഈശ്വര എനിക്കിത് വന്നല്ലോ എന്ന് അപ്പോഴാണ് നമ്മൾ വിലപിക്കുന്നത് എന്നാൽ ഈശ്വര നാമജപം ജീവിത വ്രതമാക്കി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ നമുക്കിടയിലുണ്ട് അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് പേര് കോട്ടയം ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്ന വഴികളിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തി സംഗീത വഴികൾ അദ്ദേഹം എത്തിച്ചേർന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം പോകാം കോട്ടയം ശ്രീകുമാർജിയിലേക്ക് ഈശ്വര നാമ ജപം സർവേശ്വര നാമ ജപം ഇതാണ് ഞാൻ പറഞ്ഞു വെച്ച കോട്ടയം ശ്രീകുമാർജി നമുക്ക് ഈശ്വര നാമജപം ആണ് അദ്ദേഹത്തിൻ്റെ ഏരിയ നമുക്കൊരു ഭക്തിസാന്ദ്രമായ നാമജപത്തോടു കൂടി തന്നെ ആരംഭിച്ചാലോ തീർച്ചയായിട്ടും കൃഷ്ണ 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 കണ്ണിൽ നിന്നും കണ്ണൻ എങ്ങോ മായുന്നേ വൃന്ദാവനം തന്നിൽ ശോകം തേങ്ങുന്നേ കാറും കോളും കൊള്ളും മാനം കേഴുന്നേ കണ്ണാ 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 എങ്ങും പോകല്ലേ അമ്പാടി കണ്ണാ 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 എങ്ങും പോകല്ലേ കണ്ണിൽ നിന്നും കണ്ണൻ എങ്ങോ മായുന്നേ വൃന്ദാവനം തന്നിൽ ശോകം തേങ്ങുന്നേ കാറും കോളും കൊള്ളും മാനം കേഴുന്നേ കണ്ണാ 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 എങ്ങും പോകല്ലേ അമ്പാടി കണ്ണാ 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 എങ്ങും പോകല്ലേ വളരെ മനോഹരം നമ്മൾ അമ്പാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു ഫീൽ എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്കുള്ള വരവ് 2004-2005 കാലഘട്ടത്തിലാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് 2004 കാലഘട്ടം എന്ന് പറയുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെയൊക്കെ ഒരു പ്രതാപകാലമായിരുന്നു ആ സമയത്ത് കുറേ ധാരാളം ആൽബങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ചെമ്പകമ്മ പോലെയുള്ള ആൽബംസ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ചേട്ടൻ്റെ ആൽബംസ് ഒക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പം അതിനകത്തു നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ഞാൻ ആൽബം സോങ്സ് എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അത്യാവശ്യം ആൽബം സോങ്സൊക്കെ എഴുതി നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്തു വെക്കുക അതിന് അത്യാവശ്യം ഈണം കൊടുക്കുക ഇങ്ങനൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് കുറേ ആൽബം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു വരവോട് കൂടിയിട്ട് കീബോർഡ് പഠിക്കണം എന്നൊരു തോന്നലും കൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലേക്ക് വന്നു അപ്പം അങ്ങനെ കീബോർഡ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി കീബോർഡ് പഠിക്കാൻ വേണ്ടി തുടങ്ങി അത്യാവശ്യം ആൽബം സോങ്സ് ഒക്കെ എഴുതി ഒക്കെ റെഡിയാക്കി വെച്ചു അച്ഛൻ്റെ അനിയൻ്റെ മോനൊരാൾ സപ്താഹ വേദിയിൽ വളരെ വിജയകരമായ രീതിയിൽ സപ്താഹ വേദികളിലൊക്കെ പാട്ടൊക്കെ പാടുന്ന ഒരാളുണ്ടായിരുന്നു ഹരി എന്ന പേരുള്ള ആൾ
അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തെ ഈ ആൽബം സോങ്സ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകൾ കാണിച്ചു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഈ പാട്ടുകളുടെ വരികൾ മാറ്റിയിട്ട് ഈശ്വരന്മാരുടെ ഗുരുവായൂരപ്പൻ്റെയോ കൃഷ്ണൻ്റെയോ ഗണപതിയുടെയോ മുരുകൻ്റെയോ ഒക്കെ പാട്ടുകളൊക്കെ ആക്കിക്കഴിഞ്ഞാൽ എനിക്കിത് സപ്താഹവേദിയിൽ പാടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പാട്ടുകളുടെ വരി മാറ്റിയിട്ട് ഈ രംഗത്തേക്ക് എഴുത്തിൻ്റെ രംഗത്തേക്ക് വരുന്നത്. അന്ന് സുന്ദരിയെ സുന്ദരിയെ കല്യാണമല്ലേ എന്ന് എഴുതി വെച്ചിരുന്ന ഒരു പാട്ട്, ആ പാട്ടിൻ്റെ വരി മാറ്റിയിട്ട് രാസലീലയാടി വരും അമ്പാടി കണ്ണ എന്ന് പറഞ്ഞിട്ട് എഴുതി അത് മാറ്റി അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം സപ്താഹ വേദിയിൽ പോയി പാട്ട് പാടുകയും വളരെ വിജയകരമായ രീതിയിൽ അത് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുകയും ആളുകളത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് പാട്ടെഴുത്തിൻ്റെ മേഖലയിലേക്ക്, ഈ സമ്പ്രദായ ഭജനയുടെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് ശരിക്കും ഞാൻ വരുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ശ്രീഭദ്ര ഭജൻസ് എന്ന് പറയുന്ന പേരിലൊരു ഭജൻ സംഘം ഉണ്ടാക്കുകയും അതിന് പാട്ടെഴുതി കൊടുക്കാനായിട്ട് തുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിൻ്റെ ഭജന സംഘത്തിൽ പാടാൻ വേണ്ടി പോവുകയും ചെയ്തുകൊണ്ടാണ് 2005 കാലഘട്ടത്തിൽ ഞാൻ ഈ സമ്പ്രദായ ഭജന രംഗത്തേക്ക് യാതൊരു മുൻധാരണയും ഇല്ലാതെ കടന്നു വരുന്നത്. നമ്മൾ സാധാരണ ഒരുപാട് അമ്പലങ്ങളിൽ അടുത്തടുത്തടുത്ത വർഷങ്ങളിൽ പോയിട്ടുണ്ടാവാം. ഉറപ്പായിട്ടും. അപ്പോൾ ഒരു വർഷം ആ അമ്പലത്തിൻ്റെ അടുത്തടുത്ത പ്രദേശങ്ങളിലും ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും. അപ്പോൾ പാട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പാടി ഹിറ്റായ പാട്ട് അടുത്ത പ്രാവശ്യം അവിടെ അടുത്ത അമ്പലത്തിൽ ചെല്ലുമ്പോഴും ചോദിച്ചിട്ടുള്ള പാട്ടുകളുണ്ടാവാം. ധാരാളം പാട്ടുകളുണ്ട്, അങ്ങനെ ധാരാളം പാട്ടുകളുണ്ട്. ഇപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്ക് നമ്മളോട് ഓർത്തു വെച്ചിട്ട് പഴയ പാട്ടുകൾ ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആദ്യം നമ്മളുണ്ടാക്കിയ പാട്ടുകളൊക്കെ നമുക്ക് ഈ രംഗത്ത് ഒരു എന്താ പറയുക പരിചയക്കുറവിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു നമുക്ക് പറ്റുന്ന നമ്മുടെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പാട്ടുകളാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാട്ടുകൾക്കകത്ത് വരികൾ മാറ്റി ചേർത്തൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഒരു ഒരു മുന്നോട്ടുള്ള ഒരു പുഷിങ് കിട്ടുന്ന രണ്ട് മൂന്ന് പാട്ടുകളുണ്ട്. അതിനകത്തൊരു പാട്ടാണ് കുറുമ്പക്കാവിലമ്മ എന്നുള്ളത്. വളരെ ജനകീയമായിട്ട് വളരെയധികം ആളുകൾ ഏറ്റെടുത്ത ഒരു പാട്ടാണ് കുറുമ്പക്കാവിലമ്മ. കുറുമ്പക്കാവിലമ്മ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഭജൻ വേദി മാത്രമല്ല ഈ നാടൻ പാട്ടുകളുടെ. തീർച്ചയായിട്ടും അതാ ഞാൻ പറയാൻ പോകുന്നത്. കുറുമ്പക്കാവിലമ്മ എന്ന പാട്ടിൻ്റെ ഒരു കഥ പറഞ്ഞാൽ അത് വലിയ ഒരുപാട് ആളുകൾ രണ്ട് കൈ നീട്ടി ഏറ്റെടുത്ത പാട്ടുകളാണ്. അത് ഭജന രംഗം മാത്രമല്ല ഏറ്റെടുത്തുള്ളത്, കമ്പ് കളിക്കുന്ന ആളുകൾ, നാടൻ പാട്ടുകാർ, അതുപോലെ തന്നെ നാദസ്വരം വായിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഭജന സംഘത്തിൻ്റെ ആളുകൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലുള്ള ആളുകൾ ഏറ്റെടുത്ത ഒരു പാട്ടാണ് കുറുമ്പക്കാവിലമ്മ എന്നുള്ള പാട്ട്. കുറുമ്പക്കാവിലമ്മ എന്ന പാട്ടുണ്ടാക്കാൻ തന്നെ നമുക്ക് പലതിനും ഒരു ഇൻസ്പിറേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ വർമാജി എന്നെ ഒരുപാട് ഇൻസ്പിറേറ്റ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ എഴുത്തുകൾ, മധുസൂദന വാര്യർ എന്ന് പറയുന്ന സപ്താഹാചാര്യൻ്റെ എഴുത്ത്, മധുചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വർമാജി കോട്ടയത്തു നിന്നും തൃശ്ശൂർ വടക്കുന്നാഥനിലേക്ക് പോയ സമയത്തും അദ്ദേഹത്തിൻ്റെ ധാരാളം പാട്ടുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു പാട്ടാണ് കുറുമ്പ് കാട്ടണ കുട്ടികളെ നിങ്ങൾ കുറുമ്പക്കാവിൽ പോരുന്നില്ലേ എന്നുള്ള പാട്ട്. അപ്പോൾ ഈ കുറുമ്പക്കാവിലെ ഈ പാട്ട്, ഈ കുറുമ്പ് കാട്ടണ കുട്ടികളെ നിങ്ങൾ കുറുമ്പക്കാവിൽ പോരണില്ലേ എന്നുള്ള പാട്ട്, അതിനകത്തെ കുറുമ്പക്കാവ് എന്നുള്ള ഒരു വാക്ക്, ആ കുറുമ്പക്കാവ് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഉറുമ്പരിച്ച് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണ് കുറുമ്പക്കാവ് എന്നുള്ളത്. അപ്പം ഞാൻ ഈ കുറുമ്പക്കാവ് എന്താണ് എന്ന് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അന്വേഷിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും കുറുമ്പക്കാവ് ഒരുപാട് കുറുമ്പക്കാവുകളുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ആർട്ടിക്കിൾ ശ്രീ കുരുമ്പ എന്ന ഭഗവതി ക്ഷേത്രത്തിൽ, അത് കൊടുങ്ങല്ലൂരമ്മയാണ് ശ്രീ കുരുമ്പ. അപ്പം ഞങ്ങളുടെ ദേവി, ഞങ്ങളുടെ ദേശദേവത എന്ന് പറയുന്നത് ഇളങ്കാവിൽ ഭഗവതിയാണ്. ഇത്തിത്താനത്ത് ഇളങ്കാവിൽ ഭഗവതി, ഇളങ്കാവിൽ ഭഗവതി ഈ ശ്രീ കൊടുങ്ങല്ലൂരമ്മയാണ്. അപ്പോൾ കുരുമ്പക്കാവിലമ്മ തന്നെയാണ് ശരിക്കും കുരുമ്പയാണ്, ശ്രീ കുരുമ്പയാണ് ഇളങ്കാവിൽ വന്ന് ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ ഇളങ്കാവിലെ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ ഈ കുറുമ്പക്കാവിലമ്മയാണ് മനസ്സിൽ കിടക്കുന്നത് മുഴുവൻ. ഭഗവതി ഇളങ്കാവിലമ്മ കുടപ്പുറത്താണ്, ഒരു ഓലക്കുടയുടെ പുറത്താണ് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കുറുമ്പക്കാവിലമ്മ, കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ, പൊന്നിളങ്കാവിലമ്മ എന്നുള്ളത് ഇത്തിത്താനത്തിൻ്റെ ഒരു ഗ്രാമ്യ ഭാഷയാണ്. അപ്പം മറ്റുള്ള ഇളങ്കാവിലുള്ളവരൊന്നും പൊന്നിളങ്കാവിലമ്മ എന്ന് വിളിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇളങ്കാവിൽ ഭഗവതിയെ, ഭഗവതിയുടെ ഭക്തജനലക്ഷങ്ങൾ പൊന്നിളങ്കാവിലമ്മ, പൊന്നിളങ്കാവിലമ്മച്ചി, എൻ്റെ പൊന്നിളങ്കാവിലമ്മച്ചി എന്നാണ് വിളിക്കാറ്. അപ്പോൾ പൊന്നിളങ്കാവിലമ്മ എന്നുള്ളത് അവിടുത്തെ ഒരു ഗ്രാമ്യ ഭാഷയാണ്.
അപ്പം അങ്ങനെയാണ് കുറുമ്പക്കാവിലമ്മ, കുടപ്പുറത്ത് ഏറി വന്നമ്മ, കുടിയിരുന്നമ്മ, പൊന്നിളങ്കാവിലമ്മ, വാഴുമമ്മ എന്നുള്ള വരികൾ വരുന്നത്. പിന്നീട് അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ ഓരോന്നോരോന്ന് അട്ടഹസിച്ചവളെ, വട്ടകവാൾ പിടിച്ചവൾ, ആ വരികളെല്ലാം അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ വന്നതാണ്. ശരിക്കും ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരി ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. ഈ കുറുമ്പക്കാവിലമ്മ എന്ന് പറയുന്ന പാട്ട് എഴുതിയത്? അത് എഴുതിയതും അതിൻ്റെ സംഗീതം കൊടുത്തതും ഞാൻ തന്നെയാണ്. അത് ഇതൊരു വലിയ എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് നാടൻ പാട്ട് സംഘങ്ങൾക്ക് പോവും, അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഭജൻ സംഘങ്ങൾക്ക് പോവുകയൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് കുറുമ്പക്കാവിലമ്മ. ഞങ്ങളൊക്കെ വേദിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റുപാടിയിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ സൃഷ്ടാവിനൊപ്പമാണ് ഞാൻ ഇൻ്റർവ്യൂ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ സന്തോഷം തോന്നുന്നു. കുറുമ്പക്കാവിലമ്മ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയൊരു പാട്ടാണെന്ന് ഞാൻ പറഞ്ഞു, കുറുമ്പക്കാവിലമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാട്ട് ശരിക്കും ധാരാളം ആളുകൾ പിന്നീടും എടുത്തു പാടിയിട്ടുണ്ട്. വർമാജി തന്നെ ആ പാട്ടിൻ്റെ വരികൾ മാറ്റി ശ്രീലകം വാഴുമമ്മ, ശ്രീ എഴുന്ന ശ്രീഭദ്ര കാളിയമ്മ എന്നാക്കി പാടിയിട്ടുണ്ട്. നാടൻ പാട്ടുകാർ ഇപ്റ്റ പോലെയുള്ള സംഘങ്ങൾ ആ പാട്ട് എടുത്ത് പാടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈണം സംബന്ധിച്ചിട്ട്, ഈ കുറുമ്പക്കാവിലമ്മയുടെ ഈണം സംബന്ധിച്ചിട്ട് പലരും പല കഥകളും പറയുന്നതായിട്ട് നമുക്കറിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈണത്തിൽ സമ്പ്രദായ ഭജനയ്ക്ക് വളരെയധികം സ്വാതന്ത്ര്യമുള്ളൊരു മേഖലയാണ് സമ്പ്രദായ ഭജന എന്ന് പറയുന്നത്. നമുക്ക് നാടൻ പാട്ട് സമ്പ്രദായ ഭജനയ്ക്ക് എടുത്ത് പാടാം, സിനിമാ പാട്ടുകൾ സമ്പ്രദായ ഭജനയ്ക്ക് എടുത്ത് പാടാം, ലളിതഗാനങ്ങൾ എടുത്ത് പാടാം, ഫോക്ക് ടച്ചുള്ള ഏത് പാട്ടും നമുക്ക് എടുത്ത് പാടാം. നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ഈശ്വരീയമായിട്ടുള്ള പാട്ടുകളായിരിക്കണം, ഈശ്വരനാമങ്ങളായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഈശ്വരനാമങ്ങളാണെങ്കിൽ നമുക്ക് എന്തും എടുത്ത് പാടാം. മറ്റ് പാട്ടുകളുടെ ഈണം കടവെടുത്തിട്ട് അതിനകത്തും നമുക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. കുറുമ്പക്കാവിലമ്മ എന്ന പാട്ടിൻ്റെ ഈണം എന്ന് പറയുന്നത് വളരെ ഫേമിലിയറായിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള കാടുമീ നാടുമെല്ലാം വാഴും മാനത്തെ തമ്പുരാനെ എന്നുള്ള അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ആ പാട്ട്, ആ ട്യൂൺ അങ്ങനെ തന്നെ എടുത്തിട്ട് അതിനകത്താണ് ശരിക്കും കുറുമ്പക്കാവിലമ്മ, കൂടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ, പൊന്നിളങ്കാവിൽ വാഴുമമ്മ എന്നുള്ള വരികൾ എഴുതി ചേർത്തത്. അപ്പം ശരിക്കും ഇത് ഇപ്പോഴും പാടുന്ന ആളുകൾക്ക് ഇതിൻ്റെ ട്യൂൺ, ഇതിൻ്റെ സംഗീതം, ഇതെന്താണ് സംഗീതം, എവിടെ നിന്നാണ് സംഗീതം വന്നത്, അവർക്കറിയത്തില്ല. പലരും പറയുന്നത് ഇത് എൻ്റെയാണ് അവകാശപ്പെടുന്ന ആളുകളെ നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിൻ്റെ ഈണത്തെക്കുറിച്ചിട്ടോ, അതിൻ്റെ വരികളെക്കുറിച്ചിട്ടോ, വരികളുടെ അർത്ഥത്തെക്കുറിച്ചിട്ടോ, അതിൻ്റെ സാഹിത്യത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും അവർക്ക് യാതൊരു പിടിപാടും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. രണ്ടോ മൂന്നോ തവണ പല വേദികളിൽ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമുക്ക് ഈ പാട്ട് എടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അപ്പം അത് വലിയൊരു വഴുത്തിരി ഉണ്ടാക്കിയ പാട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിരുത്തം, അതിൻ്റെ ശ്ലോകം എന്ന് പറയുന്നത് അമ്മേൻ കനവിൽ നിറയൂ എന്നുള്ള ശ്ലോകം, അത് ശരിക്കും പറഞ്ഞാൽ ഇരേമ്യൻ തമ്പിയുടെ ആ താരാട്ട് പാട്ടിൻ്റെ ഈണം അങ്ങനെ തന്നെ എടുത്താണ്. അതിനകത്തേക്കാണ് നമ്മൾ ഈ വരികൾ എഴുതി ചേർത്തത്. ആ വരികളോട് കൂടിയിട്ടാണ്, ആ ഈ വിരുത്തത്തോട് കൂടിയിട്ടാണ് കുറുമ്പക്കാവിലമ്മ പുറത്തേക്ക് ആളുകളുടെ മനസ്സിലേക്കും ആളുകളുടെ കാതുകളിലേക്കും എത്തുന്നതും ഇപ്പോഴും അത് നിലനിൽക്കുന്നതും. അതാ എന്താ പറയുക, ഭഗവതിയുടെ അനുഗ്രഹം എന്ന് മാത്രമാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ആ ഒരു പാട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരി ഉണ്ടാക്കിയ പാട്ടാണ്. അമ്മേയൻ കനവിൽ നിറയൂന്നും അമ്മേയൻ നിനവിൽ നിറയൂ നിന്നാമ മന്ത്രങ്ങൾ പാടാൻ എന്നും എന്നാവിൽ സ്വരമായി നിറയൂ. എത്രയോ ജന്മങ്ങൾ താണ്ടി ഞാൻ, എത്രയോ ദൂരങ്ങൾ താണ്ടി ഞാൻ, അമ്മതൻ ശ്രീലകത്തിരുനട മുന്നിൽ ഓരോരം ചേർന്നു നിന്ന് കരഞ്ഞു 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 വിളിപ്പൂ. അമ്മേ ഈളം കാവിൽ അമ്മേ എൻ്റെ പൊന്നീളം കാവിലേ അമ്മേ. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അട്ടഹസിച്ചവളെ, വട്ടകവാളു പിടിച്ചവളെ,
പൊഞ്ചിലമ്പിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ, എൻ്റെ കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്ന പൊന്നിളം കാവിൽ വാഴുമമ്മ. സമ്പ്രദായ ഭജനയെ കുറിച്ചിട്ടുള്ള അറിവുകളും പാട്ടറിവുകളും കേട്ടറിവുകളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ചേർത്ത് ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും. ഈ ദൃശ്യങ്ങൾ യൂട്യൂബിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അടുത്ത ലക്കത്തിനായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്ക് ചാനലിലൂടെ അല്ലെങ്കിൽ പേജിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. വീണ്ടും കണ്ടുമുട്ടാം. കോട്ടയം ശ്രീകുമാർ ജിക്കൊപ്പം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി പകർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറമാൻമാർ ഷൈൻ അതുപോലെ തന്നെ ഇമ്മാനുവൽ. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു ദൃശ്യവുമായി. തൽക്കാലം ലാലടകം ശ്രീകുമാർ ജിക്കൊപ്പം സൈനിങ് ഔട്ട്.